Hi friends, welcome to Adikla Swad. Kootukari enna Adikla Swad kitchen la ready aakkan pona. Kootukarku avashyamulla ingredients idokkeyana. Manjappodi, uppu, molagupodi, kurumolagupodi, velichenna, chena, oru kashnam chena, kaya, cheriya kayilinu, naalu kayile vevichu vecha kadala. ശർക്കര ഒന്നെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, കാൽ ടീസ്പൂൺ ഉഴുന്ന്, കാൽ ടീസ്പൂൺ ജീരകം, കടുക്, നാല് വറ്റൽ മുളക്, ഒരു വലിയ തേങ്ങ മൊത്തം ചിരകി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ചേനേനെയും കായേനെയും അരിഞ്ഞെടുക്കാം. ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. കായേനെ ഇതേമാതിരി തോല് കളഞ്ഞെടുക്കാം. ചേനയുടെ തോല് കട്ട് ചെയ്ത് കളയാം. ഇതേമാതിരി ചേനയുടെ തോല് കളയാം. ചേനയുടെയും കായയുടെയും തോലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ചേന ഞാൻ ഇതേമാതിരിയാണ് കട്ട് ചെയ്തെടുത്തത്, കായ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. ചേനേനെ ഈ വലുപ്പത്തിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേസമയം കായേനെ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച കായേനെ ആഡ് ചെയ്യാണ്. അരിഞ്ഞു വെച്ച ചേനേനെ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ആഡ് ചെയ്യാണ്. കാൽ ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാണ്. സ്വല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാണ്. ഈ ഒരു ഗ്ലാസ് അളവില് രണ്ട് ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാണ്. വെള്ളം ആഡ് ചെയ്തിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് കുക്കറിനെ ലിഡ് കൊണ്ട് അടച്ചിട്ട് സ്റ്റവിലേക്ക് വെച്ചു കൊടുക്കാം. കുക്കറിനെ സ്റ്റവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഒറ്റൊരു വിസിലാവുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിടാം. അപ്പൊ കുക്കർ വിസിലടിക്കുമ്പോഴേക്കും കൂട്ടുകാർക്ക് വേണ്ടുന്ന തേങ്ങയുടെ അരപ്പ് റെഡിയാക്കാം. മിക്സിയുടെ ബോളിലേക്ക് 6 ടീസ്പൂൺ തേങ്ങ ചിരകിയത് ആഡ് ചെയ്യാണ്. കാൽ ടീസ്പൂൺ ജീരകം ആഡ് ചെയ്യാണ്. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സിയിൽ വെച്ചിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് മഷി മാതിരി അരച്ചെടുക്കണ്ട, അതേ സമയത്ത് തേങ്ങ അരഞ്ഞു കിട്ടും വേണം. ഇതേമാതിരി തേങ്ങേനെയും നല്ല ജീരകത്തിനെയും അരച്ചെടുക്കാം. കുക്കർ തുറന്നിട്ടുണ്ട്. ചേനേനെയും കായേനെയും ഉരുളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേവിച്ചു വെച്ച കടല ആഡ് ചെയ്യാണ്. കടലേനെ ആദ്യം തന്നെ ഞാൻ വേവിച്ചു വെച്ചതാണ്. തേങ്ങയുടെ അരപ്പും കടലയുടെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാണ്. അരപ്പിനെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അരച്ചെടുത്ത മിക്സിയുടെ ജാറാണ്, അതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചെടുത്തതാണ്, അതും ഇതിലേക്ക് ആഡ് ചെയ്യാണ്. സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പ് ആഡ് ചെയ്യാണ്. ഞാൻ ഒരു ശർക്കര എടുത്ത് അതിൻ്റെ പകുതിയോളം ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാണ്. ഒന്ന് പൊടിച്ചിട്ടാണ് ആഡ് ചെയ്യണേ. ശർക്കര ഇതിൽ കിടന്ന് യോജിച്ച് വരുമ്പോഴേക്കും കൂട്ടുകാർക്ക് വേണ്ടുന്ന തേങ്ങ വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ആഡ് ചെയ്യാണ്. വെളിച്ചെണ്ണ ഇപ്പൊ ചൂടായിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം കടുക് ആഡ് ചെയ്യാണ്. കടുക് ഇപ്പൊ പൊട്ടിയിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുക്കാണ്. ഇതിൻ്റെ കളർ ഇപ്പൊ മാറിയിട്ടുണ്ട്. 4 വറ്റൽ മുളകാണ്, അത് ആഡ് ചെയ്യാണ്.
കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാണ്. എടുത്തു വെച്ചേക്കണ തേങ്ങ ആഡ് ചെയ്യാണ്. തേങ്ങയുടെ കളറ് മാറണ വരെ ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ആഡ് ചെയ്യാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം നോക്കി നോക്കി അപ്പൊ കുറച്ച് കുറവുണ്ട്. ബാക്കിയുള്ള ശർക്കര പൊടിച്ചതും കൂടിയും ആഡ് ചെയ്യാണ്. ഒരു അച്ച ശർക്കരയാണ് കൂട്ടുകറിയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങ ആഡ് ചെയ്യാണ്. തേങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.